പിന്നെ ഗോവയുടെ ഹാർട്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന അഗോഡ ഫോർട്ട് ആണ് ഈ കാണുന്നത്. ഇതൊരു ചെറിയ ഗ്യാപ്പ് കേട്ടോ, ഒരു തരത്തിൽ നമ്മൾ കയറി പോയി. ലൈറ്റ് ഹൗസിന്റെ അവിടെ നിന്നുള്ള കടലിലൊരു വ്യൂ കണ്ടോ. വാ, ഹായ് ഫ്രണ്ട്സ്, ട്രാവലേഴ്സ് അഡ്ജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഗോവയിലാണ്. ഗോവയിലെ അഗോഡ ഫോർട്ടിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്തിരുന്നു. ആ സമയത്ത് ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലുള്ള ലൈറ്റ് ഹൗസിലേക്ക് നമുക്ക് പോയി കാണാമെന്നുണ്ട്. ലൈറ്റ് ഹൗസിലേക്കുള്ള എൻട്രി രാവിലെ 9 മണിക്കാണ്. പക്ഷേ സമയം നോക്കിക്കഴിഞ്ഞാൽ രാവിലെ 7:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഞാനവിടെ നിന്ന് സിംഗിളായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം എവിടേക്ക് കയറണമെങ്കിൽ കയറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ഈ കാണുന്ന മിനിസ്ട്രി ഓഫ് പോർട്ട് ഷിപ്പിംഗ് ആൻഡ് വാട്ടർ വേസിൻ്റെ ഞാൻ ബാക്ക് സൈഡിൽ കാണാം. ഇവരുടെ ലൈറ്റ് ഹൗസിലേക്കാണ് പോകുന്നത്. അതിൻ്റെ മേലെ നല്ല അടിപൊളി വ്യൂ കിട്ടുന്നതാണ് പറഞ്ഞത്. അപ്പം നമ്മൾ നമ്മുടെ ഇന്നോവ ക്രിസ്റ്റയായിട്ട് വന്നിട്ട് ഇന്നോവ ക്രിസ്റ്റൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു ഇരുന്നത്. പക്ഷേ അപ്പോൾ ഞാനത് ഇവിടെ തിരക്കാവും 9 മണിയൊക്കെ ആകുമ്പോഴേക്ക്. സമയം 1 മണിക്കൂർ നമുക്ക് നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ അവിടെ കയറി കഴിഞ്ഞാൽ എത്ര നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്യുന്ന ഒരു ഉറപ്പുമില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം ആ പരിപാടിയും കട്ട് ചെയ്ത് നമുക്ക് ഇത് ആദ്യം ഫോക്കസ് ചെയ്യാൻ എഴുതി. അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ലൈറ്റ് ഹൗസിലേക്കാണ്. ലൈറ്റ് ഹൗസിൻ്റെ മേലെ നല്ല വ്യൂവും ലൈറ്റ് ഹൗസിലേക്ക് കയറുന്നതും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എൻട്രി ഉണ്ട്. ടിക്കറ്റ് എൻട്രി 50 രൂപയാണ്. അപ്പം ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നേരെ ഉള്ളിലേക്ക് കയറാം. അപ്പം അഗോഡ ഫോർട്ട് എന്ന് പറയുന്നത് ആ സൈഡിലാണ് അഗോഡ ഫോർട്ട് ഉള്ളത്. അപ്പോൾ ഈ അഗോഡ ഫോർട്ടിൻ്റെ ഈ ഒരു സൈഡ് കുറച്ച് ഹൈറ്റിലായിരുന്നു. ബാക്കിലുള്ള അഗോഡ ഫോർട്ടിൻ്റെ പോർഷൻ കാണാത്തതാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ ഈ ഒരു ഉള്ളിലുള്ള ലൈറ്റ് ഹൗസ് ഉണ്ടല്ലോ, ഈ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ നിന്ന് അഗോഡ ഫോർട്ട് ക്ലിയർ ആയിട്ട് കാണാം. അപ്പം ഇദ്ദേഹമാണ് നമ്മുടെ അടുത്ത് ഉള്ളിലേക്ക് കയറിക്കോളാൻ പറഞ്ഞ ഈ സമയത്ത്. അപ്പോൾ അദ്ദേഹം അവിടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യം ഉള്ളിലെ കാഴ്ചകളെല്ലാം കാണാം. ഇനി നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ് ആൻഡ് വാട്ടർ വേസിൻ്റെയാണ് ഈ ഒരു ലൈറ്റ് ഹൗസ് എന്നുള്ളത്. ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറി നല്ല ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ടിക്കറ്റ് ചാർജ് 50 രൂപീസാണ്. 50 രൂപീസിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി ഇവിടെ ഈ കിഡ്സിൻ്റെ പ്ലേ ഏരിയയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അല്ലേ, ഒരാൾ പോലും ഇല്ലാട്ടോ. നമ്മളത് ഈ രാവിലെ ഈ ഒരു സ്ഥലത്ത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ ഏർലി മോർണിംഗ് സമയത്താണ് എന്തുകൊണ്ടും ബെറ്റർ. കാരണം പറഞ്ഞാൽ ഈ ഒരു സമയത്താകുമ്പോൾ നമുക്ക് വേറെ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം വലിയ തിരക്കൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാനും കാര്യങ്ങളൊന്നും പറ്റിക്കോണമെന്നില്ല. പക്ഷേ രാവിലെ ഈ ഒരു സമയമൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വളരെ പീസ്ഫുള്ളായിട്ട് വന്ന് കണ്ടിട്ട് പോകാം. തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമ്മളിത് ഈ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തെത്തി. ഇതാ ഈ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസിൻ്റെ മുമ്പിൽ ഇവിടെ ഒന്ന് രണ്ട് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു മതിലിനപ്പുറം കാണുന്ന ഒരു ചെറിയൊരു ബിൽഡിംഗ് കണ്ടില്ലേ, അതാണ് അഗോഡ ഫോർട്ട്. അപ്പോൾ ഗോവയിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അഗോഡ ഫോർട്ട് എന്ന് പറയുന്നത് ഒരു മസ്റ്റ് വിസിറ്റ് ലൊക്കേഷനാണ്. ആ ലൊക്കേഷനായിട്ട് ബാക്കിലായിട്ട് ലൈറ്റ് ഹൗസ് വരുന്നത്. അപ്പോൾ എത്രത്തോളം പേർക്ക് ഇതിനെക്കുറിച്ച് അറിയുമെന്ന് അറിയില്ല. അപ്പോൾ അറിയാത്തവർക്കായിട്ട് നമ്മുടെ ഈ ഒരു ലൈറ്റ് ഹൗസിനകത്തെ കയറുകയാണ്. ഉള്ളിലേക്ക് കയറുമ്പോൾ എക്കോ ഒക്കെ കൂടി നല്ല സ്റ്റെപ്സൊക്കെ കാണാം. അപ്പോൾ ഞാൻ കഴിഞ്ഞുകൊണ്ട് വന്നപ്പോഴൊന്നും ഈ ഒരു സംഭവം ഉള്ളതായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചാൽ ഓരോന്ന് കുറച്ച് നാളായി ഇത് ഓപ്പൺ ചെയ്തിട്ട്. ഇപ്പം മേ ബി ഞാൻ വന്ന സമയത്ത് ഇത് ഓപ്പൺ ആയിരിക്കില്ല എന്ന് വിശ്വസിക്കുന്നത്. കാരണം ആ സമയത്ത് ഇവിടെ തിരക്ക് അഗോഡ ഫോർട്ടിൻ്റെ അവിടെ തിരക്കുണ്ടെങ്കിൽ ഇവിടെ ഒന്നും തീരെ തിരക്കില്ലായിരുന്നു. ഓ, ഒരു 2 മിനിറ്റ് നമുക്ക് കയറി ചെല്ലാവുന്നുള്ളൂ. വലിയ ഹൈറ്റ് ഒന്നും ഇല്ല ഈ ഒരു ലൈറ്റ് ഹൗസിന്. കാരണം നമ്മൾ ഓൾറെഡി ഒരു മൗണ്ടൻ്റെ മേലെയാണുള്ളത്. ഒരു 4 മിനിറ്റ് കണ്ടിന്യൂസ് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ മേലെ എത്താം. ചെറുതായിട്ടൊന്ന് കയറിച്ചു. അപ്പോൾ ഇനി നമ്മൾ ഏണി വഴി മേലോട്ട് കയറണം. അപ്പോൾ മേലോട്ട് കയറുമ്പോൾ വീഡിയോ എടുക്കല ബുദ്ധിമുട്ടായിരിക്കും. കയറിച്ചു പോയി. ഓ, അപ്പോൾ നമ്മളതാ ഇവിടെ നേരെ മേലോട്ട് കയറാൻ പോവാണ്. അയ്യോ, ഒരു തരത്തിൽ ഇതൊരു ചെറിയ ഗ്യാപ്പ് കേട്ടോ. ഒരു തരത്തിൽ നമ്മൾ കയറി പോയി. തടിയെ കൂടി കഴിഞ്ഞാൽ ഇവിടെ കയറാൻ പറ്റില്ല കേട്ടോ, ശ്രദ്ധിക്കണം. അങ്ങനെ ഈ ലൈറ്റ് ഹൗസിൻ്റെ ഇതേ ലൈറ്റുള്ള പോർഷൻ കണ്ടോ. അപ്പം നമുക്ക് അത് വൈഡായിട്ട് കാണിച്ചു തരാം. ഞാൻ ആദ്യം ഒന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ. ഓ, ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ്. അടിപൊളി ലൈറ്റ് ഹൗസിൻ്റെ അവിടെ നിന്നുള്ള കടലിലൊരു വ്യൂ കണ്ടോ. വാ, രാവിലെ 7:15 ആയിട്ടുള്ളൂ, സൺറൈസ് ആയി. സൂര്യൻ ആ ഒരു സൈഡിൽ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. കിട്ടിലം വ്യൂ എന്ന് വെച്ചാൽ കിട്ടിലം വ്യൂ. നല്ല അടിപൊളി കാറ്റും ഉണ്ട്. ഓ, കേത്തപ്പം അങ്ങോട്ട് മാറുന്നില്ല, വേറെ യാതൊരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ നോക്കി ആ ഒരു സൈഡിൽ അങ്ങ് ദൂരെയായിട്ട് നമുക്ക് കടൽ കാണാം കേട്ടോ. ഒരൊറ്റ ലൈനായിട്ട് ഇങ്ങനെ കടൽ കാണാം. പിന്നെ ഇത് ഈ വേറൊരു മൗണ്ടൻ ഏരിയ കാണാം. അഗോഡ താജ് അഗോഡ ഫോർട്ട് റിസോർട്ട് ആ ഒരു സൈഡിലായിട്ടുള്ളത്. പിന്നെ ഇത് ഫുള്ള് ലൈറ്റ് റഡാറ് കാര്യങ്ങളെല്ലാം കാണാം. അടിപൊളി എന്ന് വെച്ചാൽ
അങ്ങ് കടലിൻ്റെ ഒരു അങ്ങേയറ്റം കാണാൻ പോലും മനസ്സിലായി. ഇവിടെ ഫുള്ള് സോളറിലാണ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. ഓ പിന്നെ ഗോവയുടെ ഹാർട്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന അഗോഡ ഫോർട്ടാണ് ഈ കാണുന്നത്. അഗോഡ ഫോർട്ടിൻ്റെ അവിടെ നിന്ന് തന്നെ ഭയങ്കര കാഴ്ചയാണ് ആക്ച്വലി ഈ ഒരു കടലിലെ. പക്ഷേ ഇത്രയും ഹൈറ്റിൽ നിന്ന് ഈ ഒരു കാഴ്ച കാണാൻ പറ്റുന്ന വിചാരിച്ചില്ല. എൻറ്റയർ അഗോഡ ഫോർട്ടാണ് ഇത്രയും പോർഷനിൽ കിടക്കുന്നത്, കണ്ടില്ലേ. അതുമാത്രമല്ല നമ്മുടെ കാർ ആ ഒരു എൻഡിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കയറി വന്നത്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്, ഫുള്ള് സോളാറിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സൈഡിൽ നിന്ന് കയറി വന്നിട്ട് നേരെ വന്നു, ഇവിടെ നിന്ന് നേരെ സ്റ്റെപ്പ് കയറി, എന്തോ ബിൽഡിങ്ങൊക്കെ ഉണ്ട്. ആൻഡ് അഗോഡ ഫോർട്ടിൻ്റെ അവിടെ ലൈറ്റ് ഹൗസ് ആണ് ഈ കാണുന്നത്. ഇവിടെയാണ് ലൈറ്റ് കതിരി ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാത്രിയിലൊക്കെ ഭയങ്കര ഭംഗിയാണ് ഈ ലൈറ്റ് ഹൗസ് എപ്പോഴും കാണാൻ വേണ്ടി. ലൈറ്റ് ഹൗസിൻ്റെ മേലെ ഇത് ഇങ്ങനെ ലൈറ്റ് തിരിയുന്നത് ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ്. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ അഗോഡ ഫോർട്ടും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഈ കര കാണാത്ത ഈ കടലിൻ്റെ ഒരു കാഴ്ച അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 9 മണിക്ക് ശേഷം ഇവിടെ ഭയങ്കര തിരക്കായിരിക്കാം. ഈ ഒരു ഇത്രയും തിരക്കുള്ള സമയത്ത് ഇവിടെ വന്ന് ഇങ്ങനെയും ബ്യൂട്ടിഫുള്ളായിട്ട് ഇത്രയും ഭംഗിയോടെ കാണാൻ പറ്റുന്നില്ല. കാരണം ഗോവ അറിയില്ല, ഒരു കോസ്റ്റൽ ഏരിയ ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ചൂട് കുറച്ച് കൂടുതലാണ്. ഒരു 9 മണി 10 മണിക്ക് ശേഷം 9 മണിയൊക്കെ ആകുമ്പോഴേക്കും വെയിൽ ഭയങ്കരമായിട്ട് കൂടും. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു മൊത്തം വേർത്ത് കുളിച്ച് എല്ലാം കൂടെ നാശകോശമായിട്ടേക്ക് ഇവിടെ വരേണ്ടി വരാം. പക്ഷേ ഇവിടെ ഈ ഒരു സമയത്ത് രാവിലെ 7:30 സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടിലും വ്യൂ ആണ്. ആ ഒരു സൺറൈസ് ഇങ്ങനെ കാണാം ഒരു സൈഡിൽ കൂടെ. ഇത് നിങ്ങൾ വന്ന് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ബ്യൂട്ടിഫുൾ വ്യൂ എന്ന് വെച്ചാൽ കിട്ടിലും വ്യൂ. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതാണ് അത്യാവശ്യം ഏറ്റവും ഹൈറ്റിൽ ഈ ഒരു ബീച്ച് കാണാൻ പറ്റുന്ന ഒരു പോർഷൻ. വേറെങ്ങാട് വലിയ ഹൈറ്റിൽ ചെയ്ത് മറ്റേതേ മൗണ്ടൻസ് ഈ കോസ്റ്റൽ ഏരിയയിലൂടെ ചേർന്നുണ്ടോ എന്നുള്ളത് ഉറപ്പില്ല. ഒരു കാര്യം എന്ന് വെച്ചാൽ അഗോഡ ഫോർട്ട് അതിൻ്റെ ഓപ്പണിംഗ് ടൈം 9:00 ആണ്. അപ്പോൾ 9:00 വരെ കാത്തിരിക്കുക, നിങ്ങൾ കുറച്ച് നേരത്തെ വന്ന് ഇവിടെ നിങ്ങൾക്കൊരു 15-20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ ഈവൻ കൂടി പോയി ഒരു മണിക്കൂർ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനാണത്. അപ്പോൾ ഈ നമ്മുടെ അഗോഡ ഫോർട്ട് കണ്ടു. ഇതാ ഈ ഒരു സൈഡിൽ കടലിങ്ങനെ നമ്മൾ ഫുള്ള് സറൗണ്ടഡ് ബൈ ഫുള്ള് കടലായി എല്ലാ ഭാഗത്തും. പിന്നെ ഈ ഒരു റഡാറിൻ്റെ അതിങ്ങനെ കറങ്ങുന്നതാണ്, റഡാർ തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ അത് ഈ ഒരു സൈഡിൽ 1-2 പണി കിടക്കുന്ന കുറച്ച് ബിൽഡിങ്സ്, ബാക്കിയെല്ലാം കാട് പോലെ കിടക്കും കേട്ടോ. ആക്ച്വലി അങ്ങോട്ടൊന്നും നമുക്ക് കയറി ചെല്ലാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് ഈ ഒരു സൈഡിൽ നമുക്ക് ഫുള്ളായിട്ട് അങ്ങനെ വലിയൊരു ലൈൻ നീളത്തിലൊരു ലൈനായിട്ട് കാണാം കടൽ. ബാക്ക് സൈഡിലായിട്ട് എന്തോ ഇവിടെയായിട്ട് എന്തോ ഒരു മല പോലെ കാണുന്നുണ്ട്. ഓക്കെ, പക്ഷേ നമ്മളിത് ഈ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് സത്യം പറയാലോ ഒരു മസ്റ്റ് വിസിറ്റ് ലൊക്കേഷൻ എന്ന് തന്നെ പറയാം. ശരി, ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഒരു ലൈറ്റ് ഹൗസിലേക്ക് പോകുന്നത്. ലൈറ്റ് ഹൗസിൻ്റെ താഴെ പോയിട്ടുണ്ട്, കാരണം നമ്മൾ മഹാബലിപുരം അതായത് മാമല്ലപുരം ഒക്കെ പോയ സമയത്ത് അവിടെയും ലൈറ്റ് ഹൗസ് ഉണ്ടായിരുന്നു. പക്ഷേ ലൈറ്റ് ഹൗസിൻ്റെ മേലെ എനിക്ക് കയറാൻ പറ്റിയില്ല. ഇവിടെ സത്യം പറയാലോ ഫസ്റ്റ് ടൈം ഗോവയിൽ ഞാൻ ലൈറ്റ് ഹൗസിൻ്റെ മേലെ കയറിയിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ലൈറ്റ് ഹൗസ് ഉണ്ട്, പക്ഷേ അവിടെയൊക്കെ മേലോട്ട് കയറ്റി വിടുമെന്നൊന്നും എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. പക്ഷേ എന്നാലും ഞാൻ അങ്ങനെ ട്രൈ ഇതുവരെ നടത്തിയിട്ടില്ലായിരുന്നു. എന്തായാലും ആ ഒരു ഫസ്റ്റ് ലൈറ്റ് ഹൗസ് എൻട്രി ഗോവയിൽ നിന്നാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആക്ച്വലി ഗോവ എന്ന് പറയുമ്പം ഇന്ത്യയിലെ നൈറ്റ് ലൈഫിന് ഒരു മേജർ ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ഈ നൈറ്റ് ലൈഫൊക്കെ കഴിഞ്ഞ് രാവിലെ ഇത്ര നേരത്തെ എണീറ്റ് വരുന്നത് വളരെ ബുദ്ധിമുട്ടായ കാര്യങ്ങളാണ്. എന്നാലും കുറേ പേര് നേരത്തെ എണീക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇതാ ഈ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ കാണാതെ അതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ സൂര്യൻ ഏകദേശം പൊന്തി കുറച്ച് എന്താ പറയുക ചൂട് കൂടുതൽ തന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നല്ല പക്ഷേ ഇവിടെ കാറ്റടിക്കുന്നുണ്ടല്ല, നല്ല തണുത്ത കാറ്റടിക്കുന്നതുകൊണ്ട്. ആൻഡ് ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ വ്യൂ ഉണ്ട്, ലൈറ്റ് ഹൗസ് അമേസിങ്, വാവ് സൂപ്പർബ്. അതിന് താഴെ കുറച്ച് വിസിറ്റേഴ്സ് ഒക്കെ വന്ന് തുടങ്ങിയടോ, അല്ലേ. കുറച്ച് പേരൊക്കെ താഴ്ന്നിങ്ങനെ വന്നു തുടങ്ങി. അപ്പം നമ്മളെന്തായാലും അധിക നേരം ഈ ഒരു ഇവിടെ തിരക്കാവുന്നവരെന്തായാലും നിൽക്കുന്നില്ല. കാരണം ഈ തിരക്കില്ലാതെ ഈ കണ്ട കാഴ്ച ഈ ഒരു ബ്യൂട്ടിയോടെ നമ്മളെപ്പോഴും മനസ്സിലിരിക്കട്ടെ. അപ്പം പക്ഷേ ഈ ഒരു ഗ്രീനറിയും ഈ ഒരു സണ്ണും എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ എക്സ്ട്രീം. ഓ പിന്നെ ആ ഒരു സൈഡിലേക്കുള്ള കടലിലൊരു കാഴ്ച. അപ്പം ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ അകത്തുനിന്ന് തിരിയുന്ന ഈ ഒരു സാധനങ്ങളല്ല, ഈ ഒരു സാധനമാണ് ആക്ച്വലി തിരിയുന്നത്. ഇപ്പോൾ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അത്രയും വൈഡായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഗ്ലാസിൻ്റെ പുറത്ത് നിന്ന് നമ്മൾ കാണുന്നത്. ഇവിടെയാണ് ഈ ഒരു ഗ്ലാസ്സിനുള്ളിൽ കൂടി ലൈറ്റ്സ് പോകുന്നത്. നമുക്ക് ഉള്ളിൽ നിന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് കാണാം എങ്ങനെയാണെന്നുള്ളത്. കണ്ടില്ലേ, ഇവിടെ ഒരു ഓൺ ചെയ്യുമ്പോഴാണ് ഈ സാധനം തിരിയുന്നത്. കണ്ടില്ലേ, എൻ്റെ ഒരു സിസ്റ്റം
ചെറിയ എന്തോ ഒരു ഇതിങ്ങനെ തിരിയാണ് എന്തോ ഒരു സെറ്റപ്പാണത്. അപ്പം ഈ ഒരു എൻറ്റയർ സിസ്റ്റം വർക്കൗട്ട് ആകുന്നത് അങ്ങനെയാണ്, കറണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളിത് ഇപ്പം ഇതിലെയാണ് കയറി വന്നത്. കയറി വന്നത് ഇതാണ് ലൈറ്റ് ഹൗസിൻ്റെ ഈ ഒരു എൻറ്റയർ സിസ്റ്റം. ഇത് തിരിയുമ്പോഴാണ് ലൈറ്റ് ഹൗസിൻ്റെ ലൈറ്റ്സ് ഇങ്ങനെ തിരുന്നത്. അപ്പം ഇതിനുള്ളിൽ നമുക്ക് ചെറിയൊരു ലൈറ്റ് ഇവിടെയായിട്ട് കാണാം. കാണാം ഈ ഒരു ലൈറ്റ് കത്തിയിട്ട് ഇതാണ് ഈ ലൈറ്റ് ട്രീസ് ആയിട്ട് ഈ ഒരു എൻറ്റയർ ഏരിയയിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഇവിടെ കുറച്ച് തിരക്കായി, കാരണം എന്താ സമയം 7:45 ആയിട്ടുള്ളൂ. നിങ്ങൾ അപ്പോൾ നിങ്ങളാരെങ്കിലും ഇങ്ങോട്ട് വരാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് 7:00 ആകുമ്പോഴേക്ക് വന്ന് കയറി കണ്ടിട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പം ഇനി നമ്മളത് താഴോട്ട് ഇറങ്ങുകയാണ്. താഴോട്ട് ഇറങ്ങുന്നത് അപ്പം ഇനി നമ്മളത് താഴോട്ട് ഇറങ്ങുകയാണ്. താഴോട്ട് ഇറങ്ങുന്നത് താഴോട്ട് ഇറങ്ങുന്ന വീഡിയോ എടുക്കുന്നത് കുറച്ച് റിസ്ക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി താഴെ ഇറങ്ങിയിട്ട് നമുക്ക് കാണാം മറ്റു കാഴ്ചകൾ. നമ്മളിതിൻ്റെ മേലെ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങി, ഇനി നേരെ താഴോട്ട് പോകണം. പക്ഷേ ഇതെല്ലാം വളരെ ക്ലീൻ ആയിട്ട് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണത്. ഇനി താഴെ ഇറങ്ങിയിട്ട് മറ്റു ഭാഗങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈറ്റ് ഹൗസിനകത്തേക്ക് കയറി വന്ന ഏരിയയാണ്. അപ്പോൾ ഈ ഒരു വന്ന സമയത്ത് തന്നെ ലൈറ്റ് ഹൗസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്. അതായത് ലൈറ്റ് ഹൗസിൻ്റെ ലൊക്കേഷൻ, ലാറ്റ്ലോങ്, അതേപോലെ തന്നെ അതിൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്, അതിൻ്റെ എലിവേഷൻ എങ്ങനെയാണ് എന്നെല്ലാം ഇവിടെ കാണാം. അപ്പോൾ 85 meters ആണ് നമ്മുടെ ഈ ലൈറ്റ് ഹൗസിൻ്റെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഈ കാണുന്നതാണ് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓരോന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഫോക്കൽ ലെങ്ത് എത്രയാണ്, എത്ര പാനൽസ് ഉണ്ട്. അതായത് 3 panels ഉണ്ട്. അപ്പോൾ നമ്മുടെ മേലെ 3 sides ലൈറ്റ്സ് കാണാവുന്നതാണ്. പിന്നെ കയറി ചെല്ലുന്ന എന്ത് വെച്ചിട്ടാണ്, പെഡസ്റ്റൽ എങ്ങനെയാണ്, എന്ത് വെച്ചാണ് ക്രീം ഉണ്ടാക്കിയിരിക്കുന്നതെന്നൊക്കെ കാണാം. പിന്നെ അതിൻ്റെ ഡയമീറ്റർ കാണാം, ലാൻഡറിൻ്റെ ഹൈറ്റ്, അതേപോലെ നമ്പർ ഓഫ് പാനൽസ്, വെന്റിലേറ്റേഴ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാണാം. പിന്നെ ഇവിടെ നിന്ന് തൊട്ടടുത്തുള്ള മറ്റ് ബിൽഡിങ്സ് ഏതൊക്കെയെന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. കൂടുതലായിട്ട് നിങ്ങൾ കാണാത്ത ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.